ഡോക്ടർ മോൻസൺ്റെ തട്ടിപ്പ് നമ്മളെല്ലാവരും കണ്ടു. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ തട്ടിപ്പ് ആയിരുന്നു ഡോക്ടർ മോൻസൺ്റെ തട്ടിപ്പ് രംഗങ്ങൾ. എല്ലാവർക്കും വലിയ കൗതുകമുണ്ടായി. അതേസമയത്ത് മോൻസൺ വാങ്ങിക്കൂട്ടിയ പണങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ബാങ്കിൽ 176 രൂപയേ ഉള്ളൂ. എങ്ങോട്ട് പണം പോയെന്നൊന്നും അറിഞ്ഞുകൂടാ. അതൊക്കെ ലക്ഷറി അല്ലെങ്കിൽ ധാരാളിമയായി നടന്നു, അതിൻ്റെ ചിലവാക്കിപ്പോയി എന്നൊരു വാദമുണ്ട്. പക്ഷേ ധാരാളം പേരെ വിദ്യാഭ്യാസത്തിനും അതുപോലെ വീട് വെക്കുന്നതിനും കല്യാണം കഴിക്കുന്നതിനൊക്കെ അയാൾ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ കോടിക്കണക്കിന് രൂപ പലർക്കും നഷ്ടമായി. അപ്പം കേരളം കണ്ടയിൽ ഏറ്റവും വലിയ റോബിൻ ഹുഡ് ഡോക്ടർ മോൻസൺ മാവുങ്കൽ ആണ് എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇതിലും വലിയൊരു തട്ടിപ്പുകാരൻ ഇന്ത്യ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ നട്വർല എന്നയാളാണ്. ബീഹാറിലെ ബങ്ക്ര അവിടെ ജനിച്ചു വളർന്ന നട്വർല 1912 അയാൾ അവിടെ ജനിച്ചത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരനായിരുന്നു നട്വർലാൽ. മദിലേഷ് കുമാർ ശ്രീവാസ്തവ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. 1912 ജനിച്ച ശേഷം 1996 വരെ ഏകദേശം 84 വർഷം ഇന്ത്യയിലെ തട്ടിപ്പ് വീരനായിട്ട് നടന്നു. പിന്നെ എന്ത് സംഭവിച്ച് മരിച്ചുപോയി എന്ന് പറയുന്നു. മൃതദേഹം കണ്ടു എന്ന് പറയുന്ന പുള്ളിയുടെ അനിയൻ. എന്തായാലും ബങ്ക്ര ഗ്രാമത്തിലെ ബീഹാറിലെ റോബിൻഹുഡ് ആണെങ്കിലും അവിടെ നാട്ടുകാർ ഇദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നു. ഇദ്ദേഹം തട്ടിച്ച നല്ലൊരു സംഖ്യ അവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തു നട്വർലാൽ. അതുകൊണ്ട് നട്വർലാലിൻ്റെ ഒരു പ്രതിമ അവിടെ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ബഹളമുണ്ടാക്കി. പക്ഷെ അത് ഗവൺമെൻറ് തടഞ്ഞു. അദ്ദേഹത്തിൻ്റെ തട്ടിപ്പ് ബഹുരസകരമാണ്. ഇന്ത്യയുടെ അഭിമാനമായ താജ്മഹൽ 3 പ്രാവശ്യം വിറ്റുകളഞ്ഞു എന്നാണ് പറയണത്. അതുപോലെ തന്നെ ചെങ്കോട്ട 2 പ്രാവശ്യം വിറ്റിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാഷ്ട്രപതി ഭവൻ വിട്ട്, കാരണം 1912 ജനിച്ച ആളാണെന്ന് വിചാരിച്ചോണം. സ്വാതന്ത്ര്യം പ്രായം മുമ്പുള്ള മുതൽ തട്ടിപ്പ് തുടങ്ങിയ ആളാണ്. അന്നൊക്കെ ബ്രിട്ടീഷുകാരുള്ള സമയത്ത് നമുക്ക് പല തട്ടിപ്പുകളും നടത്താൻ പറ്റും. അപ്പോൾ ഇന്ത്യയുടെ ചെങ്കോട്ട 2 താജ്മഹൽ 3 പ്രാവശ്യം വിറ്റു, ചെങ്കോട്ട 2 പ്രാവശ്യം വിറ്റു, രാഷ്ട്രപതി ഭവൻ 1 പ്രാവശ്യം വിറ്റു, പിന്നെ 545 MP ഇന്ത്യൻ പാർലമെൻറ്റ് 1 പ്രാവശ്യം വിറ്റു. അതിനൊക്കെ റെക്കോർഡുണ്ടാക്കി. അത് രാഷ്ട്രപതിയുടെ അന്ന് രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിൻ്റെ ഒപ്പ് സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ ചെങ്കോട്ട വിൽക്കുന്നതിനൊക്കെ ഒരേ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ട് അത് വിൽക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. വളരെ കൗതുകകരമായ ഫ്രോഡ് ആണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആമുഖമായിട്ടിത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ തട്ടിപ്പ് രീതികൾ വളരെ വ്യത്യസ്തമായിരുന്നു. നമ്മുടെ ഡോക്ടർ മോൻസനെ തട്ടിപ്പ് വളരെ നിന്നും പണം വാങ്ങിച്ചെങ്കിലും അദ്ദേഹത്തിനെ കുരുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലീസ് ഇപ്പം സന്ദേഹിക്കുകയാണ്. പക്ഷേ നട്വർലാലിൻ്റെ ചെറുപ്പത്തിലെ 1912 ജനിച്ചു കഴിഞ്ഞ് അത് സ്കൂൾ വിദ്യാഭ്യാസം ആ ഗ്രാമത്തിൽ, ബീഹാറിലെ ബങ്ക്ര ഗ്രാമത്തിൽ തന്നെ നടത്തി. അതിനുശേഷം ഡിഗ്രിക്ക്, കാരണം അപ്പന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, ഒരു റെയിൽവേ മാസ്റ്ററായിരുന്നു. ആ മാസ്റ്റർ മകന്, അന്നത്തെ കാലത്ത് ഏറ്റവും സമൂഹത്തിൽ വിലയുള്ള ഒരു വ്യക്തിയുടെ മകനാണ്, അതുകൊണ്ട് കൽക്കട്ടയ്ക്ക് അയച്ചു ഇയാളെ. നട്വർലാലിന് പിന്നീട് പേര് മാറി, അല്ലെങ്കിൽ മദിലേഷ് കുമാറിനെ അപ്പൻ കൽക്കട്ടയിൽ അയച്ചു ഡിഗ്രി പഠിക്കാൻ. അവിടെ ചെന്ന് കൽക്കട്ട നഗരം അദ്ദേഹം ഈ ബീഹാറിലെ ഈ കുഗ്രാമത്തിൽ ചെന്ന ആൾ കണ്ട് അന്തം വിട്ടുപോയി. നഗരത്തിലെ ആസ്വാദനം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു. അവിടെ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ ധാരാളമുള്ള കാലം, ഇന്നും ധാരാളം പേരുണ്ട്. അതൊരു തൊഴിലായിട്ട് അംഗീകരിച്ച് അതിനൊരു മാന്യത കൈവരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഏതായാലും ഇയാൾ അവിടെ ചെന്ന് കഴിഞ്ഞ് പല സ്ത്രീകളുടെയും പുറകെ പോയി. ഈ തൊഴിലേർപ്പെട്ടിരിക്കുന്ന സ്ത്രീകളെ കൂടുതൽ കൂടുതൽ അങ്ങേര് കാണുകയും അവരെ പ്രാപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം വരുമാനമില്ല, അതുകൊണ്ട് ഈ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് അവർ സമ്പാദിക്കുന്ന പൈസയാണ് ആദ്യമായിട്ട് തട്ടിയെടുക്കാൻ തുടങ്ങിയത്. കാരണം മദ്യവും മയക്കുമരുന്നുമൊക്കെ അവർക്ക് കൊടുത്തിട്ട് അവർ ഈ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന പണം, അത് സ്വർണമായിട്ടും ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട്, അതെല്ലാം തട്ടിച്ചുകൊണ്ട് പോവുക. ഇതാണ് കൽക്കട്ടയിലെ നമ്മുടെ നട്വർലാൽ തുടങ്ങി വെച്ച ജീവിതം. നാട്ടിലുണ്ടായിരുന്ന സന്ദർഭത്തിൽ
അവിടെ കോളേജ് അല്ലെ കോളേജ് കൽക്കട്ട കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ചില ബാങ്കിലെ ഡ്രാഫ്റ്റുകളൊക്കെ കൊണ്ട് കൊടുക്കാനൊക്കെ ചെറിയ ജോലിയൊക്കെ, കാരണം ഫാദറിൻ്റെ ജോലി വെച്ചിട്ട് ചിലപ്പം സമൂഹത്തിലെ ഉന്നതരായ പലരുമായിട്ട് ബന്ധം വന്നപ്പം, ഇവ നല്ല മിടുക്കനായ ഒരു പയ്യനാണ് നടുവർലാൽ അല്ലെങ്കിൽ മതിലേഷ് കുമാർ. അതുകൊണ്ട് അവർ ബാങ്കിലെ ചില ഡ്രാഫ്റ്റുകൾ ഇവൻ്റെ കൊടുത്തയക്കുകയും എൻകാഷ് ചെയ്യുകയൊക്കെ ചെയ്തു. ആ ഡ്രാഫ്റ്റ് കൊടുത്ത ഒപ്പ് കൃത്യമായിട്ട് ഇടാൻ ഇയാൾ പഠിച്ചു. അങ്ങനെയാണ് തുടങ്ങുന്നത്. അങ്ങനെ അയാളെ പറ്റിച്ച് 1000 രൂപ, അന്നത്തെ കാലത്തെ 1000 രൂപ, 1000 രൂപ അവിടെ നിന്ന് അടിച്ചു മാറ്റി. അതിനുശേഷമാണ് കൽക്കട്ടയ്ക്ക് പോകുന്നത്, ഡിഗ്രിക്ക് പോയി. അവിടെ ചെന്ന് അങ്ങേര് ജീവിക്കാനായിട്ട് ഈ എല്ലാ മാർഗങ്ങൾ തേടിയത് ഈ പ്രോസ്റ്റിറ്റ്യൂട്ടായ സ്ത്രീകളുടെ നിന്ന് പൈസ പിടിച്ച് പറിക്കുന്നതാണ്. അങ്ങനെ അങ്ങ് പോയി. അതിനുശേഷം 9 ടൺ, അത് പോലീസ് 1-2 പ്രാവശ്യം പിടിക്കുകയൊക്കെ ചെയ്തു. 9 ടൺ ഇരുമ്പ് അവിടെ മറിച്ചു വിറ്റു. വേറെ 6.5 ഇരുമ്പ് ഇയാൾ അവരറിയാതെ 9 ടൺ ഇരുമ്പ് മറിച്ചു വിറ്റ് കാശ് വാങ്ങിക്കുകയും ഇതവിടുന്ന് കയറ്റി പോവുകയും ചെയ്തു. അതൊരു മോഷണ കേസിൽ കൽക്കട്ട പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. അതിന് ജയിൽ ശിക്ഷ കിടന്നു. അത് കഴിഞ്ഞപ്പം മനസ്സിലായി മോഷണം ഇങ്ങനെ നടത്തിയാലേ ജയിൽ ശിക്ഷ ഉറപ്പ്. അത് തന്നെയല്ല, ഇനി ആ രീതിയിലുള്ള ഒരു മോഷണ ജീവിതം തുടങ്ങിയാൽ ജയിൽ ശിക്ഷ ഉറപ്പ്. പതുക്കെ പതുക്കെ തട്ടിപ്പിലേക്ക് കയറി കൂടുതൽ കൂടുതൽ ആൾക്കാരെ പറ്റിക്കാനായിട്ട് അവരുടെ ഒപ്പുകളാണ് കൂടുതലും ഫോർജ് ചെയ്തത്. അങ്ങനെ പലരെ ഒപ്പ് അവരെക്കാളും നന്നായിട്ട് ഇടാനായിട്ട് പഠിച്ചു. അങ്ങനെ കൽക്കട്ടയിൽ അവിടെ പല കമ്പനികളിലും ആയിട്ട് ബന്ധം സ്ഥാപിച്ചു. അവരുടെയൊക്കെ പല തട്ടിപ്പുകൾ ഇയാൾ നടത്തി. അവിടെ ഇന്ദ്രപ്രസ്ഥം ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനം, അതിൻ്റെ ഡയറക്ടർ ആയിട്ട് ബന്ധപ്പെട്ടു പലരുമായിട്ട്. അതിൻ്റെ ട്രാൻസാക്ഷനൊക്കെ പഠിച്ചു. ഏതായാലും അതിലൊരു ഡയറക്ടറാന്ന് പറഞ്ഞ് നേരെ ബാങ്കിൽ കയറി ചെന്നു. നന്നായിട്ട് വിദ്യാഭ്യാസം, ഡിഗ്രി കഴിഞ്ഞവനാണ്, നല്ലതായിട്ട് സംസാരിക്കും, ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ നന്നായിട്ട് സംസാരിക്കും. ബാങ്കിൽ ചെന്നിട്ട് അതിൻ്റെ ഡയറക്ടറാന്ന് പറഞ്ഞു. അവർ വിശ്വസിച്ചു. 19 ലക്ഷം ഇന്ദ്രപ്രസ്ഥ ഓട്ടോമൊബൈലിൽ നിന്ന് വിഡ്രോ ചെയ്തു. ഡയറക്റ്റ് 10 ലക്ഷക്കണക്കിന് രൂപ കിടക്കുന്ന സ്ഥലമാണ്. 19 ലക്ഷം നമ്മളൊക്കെ ബാങ്കിൽ പോയി 5000-10000 എടുക്കുന്ന പോലെ തന്നെ. അവരുടെ മുമ്പിൽ വെച്ച് ആ ഡയറക്ടറെ ഒപ്പ് കൃത്യമായിട്ട് ഇട്ട് കൊടുത്തു. ഒരു സംശയം തോന്നിയില്ല. നല്ല സൂട്ടിലൊക്കെ ചെന്നു, ഡയറക്ടറാന്ന് പറഞ്ഞു. അയാളുടെ ഒപ്പ് അതേപടി ഇടാനും നന്നായിട്ട് അറിയും. ബാങ്കിനൊരു സംശയം തോന്നിയില്ല, 19 ലക്ഷം കൊണ്ട് അവിടുന്ന് പോയി. അപ്പം ചീറ്റിങ്ങിൻ്റെ തുടക്കത്തിലെ ഇതുപോലുള്ള സംഭവങ്ങളാണ് പുള്ളി നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഏകദേശം ഇതുപോലെയുള്ള ഇന്ത്യയിൽ ഏകദേശം 100 കേസുകളാണ് നടുവർലാലിൻ്റെ പേരിൽ വന്നത്. പല കേസിനകത്തും ശിക്ഷ 112 വർഷം ശിക്ഷയും വിധിച്ചു. പലതിനും അപ്പീലൊക്കെ പോയി, കേസ് കളിക്കാനും മിടുക്കനാണ്. പക്ഷേ ഈ 112 വർഷം ശിക്ഷിച്ചതിനകത്ത് പല പ്രാവശ്യമായിട്ട് ഏകദേശം 20 വർഷം മാത്രമേ പുള്ളിയുടെ ജീവിതകാലത്ത് അകത്ത് കിടന്നുള്ളൂ. ആ ശിക്ഷയ്ക്ക് അകത്ത് കിടന്നപ്പോൾ തന്നെ പല പ്രാവശ്യം ജയിലിൽ ചാടി. കാരണം ശിക്ഷയിൽ നിന്ന് മോചനമില്ല എന്ന് മനസ്സിലായി. പിന്നെ ജയിലിൽ ചാട്ടം തന്നെ, കിട്ടുന്ന അവസരത്ത് ജയിലിൽ ചാടും. ഒരു പ്രാവശ്യം ജയിലിൽ കിടന്ന സമയത്ത് അവിടുത്തെ 1936 കാലഘട്ടത്തിൽ, അന്നൊക്കെ പലർക്കും ഇന്ന് അറിയില്ല, അന്ന് സബ് ജയിലും അതുപോലെ തന്നെ സെൻട്രൽ ജയിലൊക്കെ സൂക്ഷിക്കുന്ന പോലീസ് തന്നെയാണ്. ബ്രിട്ടീഷ് കാലത്തിലും അതെ. അതിനുശേഷം ബ്രിട്ടീഷ് കാലത്തിന് ശേഷം ഇന്ത്യയിലും കേരളത്തിലും ബീരുമേട് പോലീസ് സ്റ്റേഷൻ്റെ കൂടെ തന്നെ അതിനോട് ചേർന്നാണ് അവിടുത്തെ സബ് ജയിൽ കിടക്കുന്നത്. റിമൈൻഡ് ചെയ്യുന്ന പ്രതികളെ അവിടുത്തെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആ സബ് ജയിലിൽ വിട്ടാൽ ആ സബ് ജയിൽ സൂക്ഷിക്കുന്ന പോലീസുകാരാണ്. അന്ന് ജയിൽ വകുപ്പ് അത്ര അഡ്വാൻസ്ഡ് ആയി വന്നില്ല. ഇപ്പോഴാണ് ജയിലിൽ റിമാൻഡ് ചെയ്ത ജയിൽ വകുപ്പിൻ്റെ കീഴിലോട്ട് പോകുന്നത്. പോലീസുമായിട്ട് ബന്ധമില്ല. പണ്ട് അങ്ങനെയല്ല, പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയെ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡി വിട്ടാൽ പോലീസിൻ്റെ പോലീസ് സ്റ്റേഷനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള റിമാൻഡ് സബ് ജയിൽ പോലീസാണ് നോക്കിക്കൊണ്ടിരുന്നത്.
അത് സ്വാതന്ത്ര്യം പ്രാപിച്ച ശേഷവും കുറേ നാളുകൾ പല സ്റ്റേറ്റുകളിലും അങ്ങനെയൊക്കെ തന്നെ. അതിന് ഞാൻ എൻ്റെ സർവീസിൽ കയറിയ കാലഘട്ടത്തിലൊക്കെ പീരുമേട് പോലീസ് സ്റ്റേഷനിലെ എൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ഈ കെട്ടിടം കാണുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു. ഇന്നത്തെ പഴയ പോലീസുകാർ പറയും പണ്ട് ഇവിടെ തന്നെയായിരുന്നു പോലീസ് ഈ സബ് ജയിലിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്ന പ്രതികളെ. രാവിലെ അവരെ ബാത്റൂമിൽ കൊണ്ടുപോകാനും പല്ല് തേപ്പിക്കാനും കുളിപ്പിക്കാനും വൈകിട്ട് 6 മണിക്ക് മുമ്പ് അവരെ തിരിച്ചടയ്ക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പോലീസുകാരാണ്. അതിന് പണ്ടത്തെ കാലത്തൊരു വാക്കുണ്ട്, ഈ തടവുകാരെ ചീക്കിനിറക്കുക. ചീക്കിനിറക്കി എന്നല്ല, ആ ഒറ്റ വാക്കിനകത്ത് എല്ലാ അർത്ഥമുണ്ട്. സാറേ, എനിക്കന്ന് ചീക്ക് ഡ്യൂട്ടി ആയിരുന്നു. രാവിലെ പോലീസുകാരുടെ ഡ്യൂട്ടി തടവിൽ കിടക്കുന്നവരെ അവരെ ബാത്റൂമിൽ കൊണ്ടുപോകണം, അവരെ പല്ല് തേപ്പിക്കണം, ബാത്റൂം ചാടിപ്പോകാതെ നോക്കണം, ബാത്റൂമിൽ കൊണ്ടുപോയി പിന്നെ കുളിക്കുന്നവർ കുളിച്ച് അവിടെ ജയിലിലെ സബ് ജയിലിൽ അവരെ സൂക്ഷിക്കണം. അവിടെ പാറാവ് നിൽക്കുന്നതും പോലീസുകാരാണ്. അത് ഞാൻ സർവീസിൽ കയറിയ സമയത്ത് പഠിച്ച വാക്കാണ് ചീക്കിനിറക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കാലഘട്ടത്തിലാണ് നടവർലാൽ ഈ തട്ടിപ്പ് നടക്കാനായിട്ട് ശ്രമിച്ചതും കൽക്കട്ടയെ മുതൽ അങ്ങ് തട്ടിപ്പുകൾ അങ്ങനെ തുടങ്ങുന്നതും. നടവർലാലിൻ്റെ തട്ടിപ്പ് വളരെയധികം ഉണ്ട് ഇന്ത്യയിൽ. ബഹിരസമാണ് അയാളുടെ തട്ടിപ്പ് രംഗം. അപ്പോൾ അയാളുടെ ഒപ്പം തട്ടിപ്പ് നടത്തിയവർ ഇന്ത്യയിൽ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്, അയാൾ അതും നോക്കി, താജ്മഹലും വയ്ക്കാൻ നോക്കി, രാഷ്ട്രപതി ഭവനും വയ്ക്കാൻ നോക്കി, ചെങ്കോട്ടയും വയ്ക്കാൻ നോക്കി. കാരണം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന മുമ്പുള്ള അറ്റംപ്റ്റാണ് അതൊക്കെ. അന്ന് ഇന്ത്യയിൽ അത് നടക്കും, അതിനുള്ള റെക്കോർഡുണ്ടാവും, നമ്മളത്തെ അതിനുള്ള ആൾക്കാരുണ്ടാവും. അന്ന് ആരാണ് അതിൻ്റെ ഉടമസ്ഥനെന്ന് റെക്കോർഡുണ്ടാക്കിയാൽ അയാൾ ആയിട്ട് നടവർലാൽ അഭിനയിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അത് അതിശയോക്തിപരമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും നടവർലാലിൻ്റെ തട്ടിപ്പുകൾ ബഹുരസകരമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ തന്നെയാണ് നടവർലാൽ. അതേപ്പറ്റി കുറച്ചുകൂടെ വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, അത് അടുത്ത ദിവസം പറയാം.